आदर मधुमोला नजर रोहाकिं तुरियन्ने किं आदि मुदल तन्नदु पोले आमेन आमेन नरवरदम നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞോടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാത്തത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു, അക്ഷയമവരുടെ ആത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നാൽ പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ പുറപ്പാട്ട് പുസ്തകത്തിന്റെ നല്ല വായന. 19 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശീർവദിക്കണമേ. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ വെച്ച് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ച് മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശിച്ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ
ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടിയതാ ഞാനത് കനത്ത വേഗത്തിൽ നിന്റെ അടുത്തേക്ക് വരുന്നു മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു ദൈവമായ കർത്താവിനെ സ്തുതി സഹോദരരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ സ്ത്രീയന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശീർവദിക്കണമേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പെന്തക്കോസ്തയുടെ ദിവസം തികഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു കൊടുക്കാ ചടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അതവരിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു ഓരോന്നോരോരുത്തരുടെയും മേലിരുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവുകൾക്ക് ഭാഷിക്കാൻ കഴിവ് കൊടുത്തതനുസരിച്ച് അവർ മറ്റു ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്നും ഭക്തരായ യഹോദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദമുണ്ടായപ്പോൾ ആളുകൾ ഒരുമിച്ചുകൂടി തങ്ങളുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരക്കുകയും ചെയ്തു പരിഭ്രമിച്ചും അത്ഭുതപ്പെട്ടും അവർ പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലയരല്ലേ നാം എല്ലാവരും നാം ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദിയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാഫിലിയായാലും ഈജിപ്തിലും സൈറിൻ്റെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ളവരും സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും കേത്തിയരും അറേബ്യരുമായ നാം ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ പറയുന്ന നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥമെന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും പരിഭ്രമിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരാണ് ഇവർ പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ സംബരമനവരനും ദൈവ മഹത്വത്തെ വാർത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ പന്തക്കൊസ്താ തിരുനാളിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികൾ തങ്കരവിരുതല്ലോ വാരവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ തിരുനാളിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികൾ പകലുകൾ പകലുകളോട് വിരതമവിടുത്തിൽ പുകണുരഞ്ചിയുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ പന്തക്കൊസ്താ തിരുനാളിൻ നിർമ്മലമാകും അനുസ്മരണം നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ പന്തക്കൊസ്താ തിരുനാളിൻ നിർമ്മലമാകും
അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികളിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികളിൽ ഹല്ലേലൂയ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ സഹോദരരെ പൗലോസ്ലിഹ കൊരിന്ത്യസ് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ സഹോദരരെ ആത്മീയദാനങ്ങളെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം മയക്കപ്പെട്ടിരുന്നു എന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളെ ഇത് അറിയിക്കുന്നു ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും ഈശോ ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയില്ല ഈശോ കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നേ ഉള്ളൂ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ ഓരോരുത്തർക്കും പുതുനന്മയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിരിക്കുന്നു ഒരാൾക്ക് വിജ്ഞാനത്തിൻ്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിൻ്റെ വചനം വേറൊരാൾക്ക് അതേ ആത്മാവാൽ വിശ്വാസവും മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ രോഗശാന്തി വരങ്ങളും ഒരുവൻ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവും മറ്റൊരുവന് പ്രവചനവും ഇനിയൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവും വേറൊരുവന് വിവിധ ഭാഷകളും മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനവും ഓരോരുത്തർക്കും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി ഞാൻ പിതാവിനെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി മിശിഹായ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് പന്തക്കോസ്ത തിരുനാളാണ് യെരൂശലേമിൽ പന്തക്കോസ്ത ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന അവസരത്തിൽ സഖിയോൻ മാളികയും പരിശുദ്ധ മാതാവിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരെല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് തീനാവിൻ്റെ രൂപത്തിൽ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വരികയും അവർ പുതിയ മനുഷ്യരായിത്തീരുകയും പുതിയ അപ്പസ്തോലന്മാരായി സ്ലേഹന്മാരായി ഐക്യപ്പെട്ടവരായി പ്രഘോഷകരായി മാറിയ ആ വലിയ ദിവസം നാം ഇന്ന് ഓർക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ വായനകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പന്തക്കോസ്തായ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ചൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു സ്രഷ്ടാവായ പിതാവായ ദൈവം രക്ഷിക്കുന്നവനായ പുത്രൻ തമ്പുരാൻ നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാ ദൈവത്തെ ഇപ്രകാരമാണ് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് സഭയുടെ കാലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ അവസാന 2 വാക്യങ്ങളും 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളുമാണ് അന്ത്യപ്രഭാഷണത്തിൻ്റെ ഭാഗമായാണ് പരിശുദ്ധാത്മാവിനെ ഈശോ അയക്കുന്നതിനെക്കുറിച്ചുള്ള സൂചന നമുക്ക് നൽകുന്നത് 14-ാം അധ്യായത്തിലും ഏതാനും വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും
അത് പതിനാലാമത്തെ അധ്യായം പതിനാറാം വാക്യമാണ്. ഇരുപത്തിയാറാം വാക്യം ഇപ്രകാരമാണ്: എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സഹായകൻ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം മലയാളത്തിൽ വായിക്കുന്ന ആ പേരിൻ്റെ ഗ്രീക്ക് മൂലം പാരക്ലെത്തോസ് എന്നാണ്. പാരക്ലെത്തോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സഹായകൻ എന്നതിനേക്കാൾ മധ്യസ്ഥൻ എന്നാണ്. ഒരു അഭിഭാഷകൻ ഒരു വ്യക്തിക്ക് വേണ്ടി ഹാജരാകുന്നത് പോലെ തന്നെ സഹായിക്കുന്ന, അതിനേക്കാൾ ഉപരി മധ്യസ്ഥനായി നിൽക്കുന്ന ഒരു ആയിട്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഏകമധ്യസ്ഥൻ ഈശോയാണ്. ഏകമധ്യസ്ഥൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആദ്യ മധ്യസ്ഥൻ ഈശോയാണ്. അവിടുന്ന് അയക്കുന്ന രണ്ടാമത്തെ മധ്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവപിതാവിന് മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, നമ്മെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് എന്ന് പറയുന്നത്. അവൻ ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. പാപം എന്ന് പറയുന്നത് ഈശോയിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബോധപൂർവം ഈശോയെ അറിഞ്ഞിട്ടും ആ അറിവിൽ നിന്ന് ഓടിയൊളിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഈശോയെക്കുറിച്ച് അറിവില്ലാത്തവർ വിശ്വസിക്കാതിരിക്കുന്നതല്ല അത്. അറിവുണ്ടായിട്ടും ബോധ്യമുണ്ടായിട്ടും ആ അറിവിൽ നിന്നും ബോധ്യത്തിൽ നിന്നും ഓടിയൊളിക്കുന്നത് പാപമാണ്. ഈ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും. രണ്ട്, നീതിയെക്കുറിച്ച്. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലും എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും എന്നാണ് തിരുവചനം പറയുന്നത്. ഈശോയുടെ പീഡാസനവും മരണവും ഉത്ഥാനവുമാണ് നീതി എന്ന് പറയുന്നത്. പിശാചനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉത്ഥാനം ചെയ്തവനാണ് ഈശോ. ആ ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മൂന്ന്, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ലോകം ഭരിക്കുന്നത് പിശാചാണ്. ലൗകികമായിട്ടുള്ളത് പൈശാചികമാണ്. ഈ പൈശാചികമായ ഭാവങ്ങളിൽ നിന്ന് മാറി ദൈവികമായ കാര്യങ്ങളിലേക്ക്, ആത്മീയമായ കാര്യങ്ങളിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. അതിനാൽ ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്രകാരം പരിശുദ്ധാത്മാവിനെ കൂടുതൽ വിശദമായി നമ്മോട് വിവരിക്കുകയാണ് ഈശോ തൻ്റെ അന്ത്യ പ്രഭാഷണത്തിലൂടെ. പരിശുദ്ധാത്മാവിനെ നാം പ്രത്യേകമായി സ്വീകരിക്കുന്ന കൂദാശകരാണ് മാമോദീസായും അതുപോലെ തന്നെ സ്ഥൈര്യലേഖനം. നമ്മിൽ മായാത്ത മുദ്ര പതിക്കപ്പെടുന്ന രണ്ട് കൂദാശകർ മാമോദീസായും സ്ഥൈര്യലേഖനം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ഈശോ വ്യക്തമാക്കിയതുപോലെ പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നമ്മോടുകൂടെ ആയിരിക്കുന്നു. നിത്യമായി നിത്യതിലേക്കായി അവിടുന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നു. സഭയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എഫേസ്യർക്കുള്ള ലേഖനത്തിൽ
പൗലോസ്ലീഹ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് നിങ്ങൾ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സഭയിൽ ജീവിക്കുന്ന നിത്യമായി ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കടപ്പാടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്കറിയാം. ഈ കുദാശികൾ വഴി മാമോദിസായും അതുപോലെ തന്നെ സ്ഥൈര്യലേവരുള്ള കുദാശ വഴി പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളവരാണ് നാം. ജ്ഞാനവും ബുദ്ധിയും ആരോചനയും ആത്മശക്തിയും അറിവും ഭക്തിയും ദൈവഭയവും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ്. ഈ ദാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നാം അതിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ സഹകരണവും ആത്മാർത്ഥമായ അധ്വാനവും കൂടിയേ തീരും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12 ഉപവി, ആനന്ദം, സമാധാനം, ക്ഷമ, സഹനശക്തി, നന്മ, കനിവ്, സൗമ്യത, വിശ്വാസം, അടക്കം, ആത്മസംയമനം, കന്യാവ്രതം. ഈ 12 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മളും ചേരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അധ്വാനവും ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെയും നമ്മുടെയും സഹകരണത്തോടെ ഈ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എവിടെ ഈ ഫലങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അധ്വാനം പൂർണ്ണമല്ല, നമ്മുടെ സഹകരണം പൂർണ്ണമല്ല എന്നാണ്. എവിടെ ഉപവില്ലാതെ പോകുന്നു, എവിടെ ആനന്ദമില്ലാതെ പോകുന്നു, എവിടെ സമാധാനമില്ലാതെ പോകുന്നു, എവിടെ ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നു, എവിടെ സഹിക്കാൻ പറ്റാതെ പോകുന്നു, എവിടെ നന്മയില്ലാതെ പോകുന്നു, എവിടെ കനിവില്ലാതെ പോകുന്നു, എവിടെ സൗമ്യമായി പെരുമാറാൻ പറ്റാതെ പോകുന്നു, എവിടെ വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നു, എവിടെ അടക്കമില്ലായ്മ ഉണ്ടാകുന്നു, എവിടെ ആത്മസംയമില്ലാതെ പോകുന്നു, എവിടെ കന്യാവൃതത്തിൻ്റെ കോട്ടം സംഭവിക്കുന്നു, അവിടെയെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തിൻ്റെ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനത്തിൻ്റെ കുറവാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരായി നാം ഇന്ന് പന്തക്കോസ്താ ദിവസം ശിഷ്യന്മാരെല്ലാവരും പുതിയ മനുഷ്യരായി, പുതിയ പ്രഭാഷകരായി, ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ ഭാഷയിൽ കേൾക്കത്തക്ക വിധം പ്രസംഗിച്ച് ക്രൂശിതരെക്കുറിച്ച് പ്രസംഗിച്ച ആ ശ്ലീഹന്മാരുടെ, ശിഷ്യന്മാരുടെ ആ ചൈതന്യവും ധീരതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ ഉദാസകളിലൂടെ സ്വീകരിച്ചിട്ടുള്ളവരെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നതിനു വേണ്ടിയുള്ള അധ്വാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നാമെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിൽ പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളിവരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളിവരണമേ. പന്തക്കുസ്ത തിരുനാളിൽ സ്നേഹന്മാരുടെ മേൽ തീനാമുകളുടെ ലോകത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെന്നും പ്രസരപ്പെട്ട് ഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാകുന്നതിന് എഴുന്നള്ളിവരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളിവരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമൃദ്ധരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാപരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സ്വേടത്തനുഗ്രഹ പിതാവുമായ മാർ ജോർജ് മത്രാപോലിച്ചായും ഞങ്ങളുടെ അതിരുവധ്യക്ഷനായ മാർ ജോസഫ് മത്രാപോലിച്ചായും ഞങ്ങളുടെ വഴിദക്ഷിണ പിതാവുമായ മാർ ജോസഫ് മിത്രാനെയും മാർ ജേക്കബ് മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും പ്രേക്ഷകരെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗതാകശ്യ ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളർന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസ്തുങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ.
ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷകരെ പ്രസോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധ ആത്മാവേ അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയ സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലിഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷകരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായി യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈപ്പനായ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ, സാർവത്രികവും ശ്രേഷ്ഠവുമായ സഭയുടെമേ, അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങനെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തകളാ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിസ്തൃതങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. സ്നേഹദയങ്ങളോടണയുകൊന്നായി സന്നിധിയിൽ പാരവ നിരയോടു ചേ ദൈവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്രരെ രക്ഷിച്ച് തൃപ്തരാകും നിശിതാകർത്താവിൻ തിരുനൈ ദിനമുവിതാ പാവനമെനിക്കേ. സ്നേഹഭയങ്ങളോടണയുതനാ അഖിലരുമൊന്ന് മാനവ നിരയോടു ചേ ദൈവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദിവ്യരൂപായിക്കും സ്തുതിയെന്നും ദൈവാംബികയെ മാനസപ്പിനെ സാദരമോദീന പാവനമീപനെ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ.
മാർത്തവായെ ദിനസാക്ഷികളെ സത്കന്മികളെ നമ്മുടെ കൂടെ തത്താലെന്നേക്കും രാജാവാം ദൈവം നമ്മോടത്തിൽ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു പ്രാർത്ഥന സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സ്വഭാവം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അധികാരനും യുഗങ്ങൾക്കെല്ലാമുള്ള പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകഘട്ടവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുകയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന കനികാമറയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറഞ്ഞു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്നേഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് പിതാവിന്റെ വിളക്കാകത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈക്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാത്രാർഗിസ്മാരും അതിനാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവൻ. മിശിഹായുടെ കൃപയാൽ ഈ പല്ല മനസ്സിലായത്തും രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ സഹോദരനെ. കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കുന്നെന്ന് പറയുന്നു. അങ്ങിനെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദുരകസങ്ങളുടെ ശുശ്രൂഷകരാകുക എളിയിലും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തകഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടും കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ ഭയഭക്തജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ ശ്രമത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവിൻ ഹൃദയം ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാമത്രാഹം ഇസഹാകോവിന്ദിവർദ്ധൻ ദൈവമേ അഖിലചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിക്കൂ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ കൃത്യത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ട് നാലത ലോകത്തെയും അതിനുള്ള സകലത്തെയും കനികോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളെ ആയിരങ്ങളും മാനാഖാമരണപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു അഗ്നിമയന്മാരും രൂപികരമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികരമായ പ്രവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു തിരുസന്നിധി അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു സ്തുതി ഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യമഹത്വത്തിൽ കർത്താവ് പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു വന്നവനവരുടെ മഹിമകള ഉന്നതവീരീരോശാന കാവേരി സുതനോശാന ഓ സാനാ ഓ സാനാ
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാഗരണം അങ്ങയുടെ സദസ്സിനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ രഹസ്യം ദിനസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാണ് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാണ് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്നെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാപം ചെയ്യുവിൻ. ഞാൻ ഈ ശ്രദ്ധ നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയൊരു മലഹനരും ആകുലരുമായ ദാസം നിന്റെ തിരുസന്നിധി ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുക. നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃദുരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാതലവനായ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ജോസമുത്ര പൂരിത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനായ മാർ ജോസമുത്രാന് വേണ്ടിയും മാർ ജേക്കമുത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേനധികാരങ്ങൾ നിവർക്കു വേണ്ടിയും ഈ കുർബാനകളെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങേരെ സന്നിധൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാനകൾ സ്വീകരിക്കണമേ. ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിന് വേർതിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന് ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാകരണത്തിൽ ദൈവമാതാവായ കനിക മറിയത്തിന്റെയും അങ്ങനെ തിരുസന്നിധിയിൽ സമൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങനെ അവനെ സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങനെ പ്രിയപുത്രനായി സ്വാമിസിഹായി നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ വിശുഭാവെന്നും
ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മന്ത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമദീസായുടെ സജീവ ജീവദായകവുമായി അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഹോദരസന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെ വിശുദ്ധരെ മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിനും പ്രേസിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെടുന്നുള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവൻ. സമാധാനമോടുകൂടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകട പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടിയിരിപ്പുള്ളവരെ പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തോടൊപ്പമാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവക്കവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങനെ വിശുദ്ധന മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാന്യങ്ങളടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് തുലിതം എന്നോട് നേരെ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായും നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാദരകാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവദായകവുമായ സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകണീശോതൻ ശിഷ്യരെ അറിയിച്ച ഈ ഗത്യവിത സ്വപ്നത്തിൽ നിന്നാകുതമ ജീവൻ നൽകിടുമപ്പം സ്നേഹമോടെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്രകളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിങ്ങളോന്ന സ്വർണത്തോടെ അപരാധങ്ങളെ വിത്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് വിശ്വാസവിശ്വകൊണ്ടും സഹോദരന്റെ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട്
കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി നന്ദി ദാസരാമത പാവകരങ്ങൾ പൂജിക്കണമേ. ദ്വേഷം തീക്ക ശത്രുത കൈവിടിയ ആത്മാക്കൾ പാവനമാക്കിട. കർത്താവേ ദാസരാമത പാവകരങ്ങൾ മോചിക്കണമേ. ഭക്തിയോടങ്ങേ കൈക്കൊണ്ടിട ഗോപായ നന്ദരങ്ങേര. കർത്താവേ ദാസരാമത പാവകരങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹരൂപീകും ഉൾക്കൊള്ള ദിവ്യനിരഹസ്യങ്ങൾ. കർത്താവേ ദാസരാമത പാവകരങ്ങൾ മോചിക്കണമേ. ഞങ്ങൾക്കിവ നീ ഉത്ഥാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലെ പൂർണ്ണർമ്മന ഹൃദയനും പ്രസന്നവനരനും നിഷ്കളങ്കരുമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ കണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപയും നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടല്ല രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവിശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനങ്ങളോടും കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിശുഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസമനങ്ങളെ ക്ഷണിക്കുന്നു.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ഞങ്ങൾ ഭക്ഷിച്ചതിന്റെ ശരീരവും പാലിച്ചതിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങട പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ദാനമാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനനുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ പെരുവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങനെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിനും വചനത്തിനും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതന നൽകിയ രൂപദാനങ്ങൾ, ദിവ്യ രഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ, പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ്, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളുടെ ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറാനുള്ള പ്രഭാതര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അംഗം നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. രോഗബാധയുടെ ഭീതിയിൽ കഴിയുന്ന സകലരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ, അവരുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ വീടുകളിൽ നിന്നും നാട്ടിൽ നിന്നും വിദേശത്ത് ജോലി ചെയ്യുന്നവർ, ആദരി ശുശ്രൂഷകൾ തുടങ്ങിയ എല്ലാവരെയും അങ്ങനെ ശക്തമായ സംരക്ഷണത്തിന് കരവലയത്തിൽ അങ്ങ് കാത്തു പറയണമേ. മന്നത്തിനെ നെരു വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. നിരുവേദിവാസികളെ പോലെ അനുതാപവും പ്രാശ്യത്വം വഴി ഞങ്ങളുടെ മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങനെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമേ. സ്വസ്തി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങനെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ. തമ്പുരാനിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നീക്കുവാമേ.